ഇളങ്കുന്നപ്പുഴ പൂക്കാട് മത്സ്യബന്ധനത്തിന് പോയ വള്ളം മറിഞ്ഞ മൂന്നുപേരെ കാണാതായി. ഇന്ന് പുലർച്ചെ 2:30 കൂടിയായിരുന്നു സംഭവം. പുലർച്ചെ ഉണ്ടായിരുന്ന ശക്തമായ കാറ്റിലും മഴയിലുമായിരുന്നു വള്ളം മറിഞ്ഞത്. ഇന്നലെ വെളുപ്പിന് 2 മണിക്കെന്നാണ് പറഞ്ഞത് അവര് മത്സ്യബന്ധനത്തിന് പോയതാണ്. ഊന്നി വലത്തൊഴിലാളികളാണ്. അപ്പോൾ ആ സമയത്ത് നല്ല ശക്തമായ കാറ്റും മഴയും ഉണ്ടായിരുന്നു എന്നാണ് കൂടെ പണിയെടുക്കാൻ പോയിരുന്ന ആളുകൾ പറഞ്ഞത്. കൂടെ എന്താ വെച്ചാൽ അതിനോടൊപ്പം പോയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ ആ സമയത്ത് ഭയങ്കര ശക്തമായ ഈ തിരമാലകളും ആർക്കും അഞ്ചായിട്ട് പോയാൽ രക്ഷപ്പെടാൻ അവരും അപകടത്തിൽപ്പെടുന്നൊരു സാഹചര്യം ആയിരുന്നു എന്നാണ് അവർ പറയുന്നത്, മത്സ്യത്തൊഴിലാളികൾ തന്നെ പറയുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ 2 വഞ്ചിയിലായിട്ട് 4 പേരാണ് പോയിരുന്നത്. അതിലൊരാൾ എങ്ങനെയോ രക്ഷപ്പെട്ട് അവിടെ ഊണി കുറ്റിയിൽ പിടിച്ചു കിടക്കുകയും മറ്റൊരു തൊഴിലാളി പോയി അയാളെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. ശക്തമായ ഒഴുക്കുള്ള ഒരു ഏരിയയാണിത്. ഇപ്പോൾ കടലിലേക്കാണ് ഒഴുക്കെങ്കിൽ അത് കുറച്ച് തെക്കോട്ട് പോകുമ്പോൾ ശക്തി കൂടും. പിന്നെ ഇവിടെ നിന്നും കിട്ടാത്തൊരു സാഹചര്യമാണുള്ളത്. 2 വള്ളങ്ങളിലായി 4 പേരാണ് മത്സ്യബന്ധനത്തിന് പോയിരുന്നത്. പച്ചാളം സ്വദേശി KS സജീവൻ, പൂക്കാട് സ്വദേശി സിദ്ധാർത്ഥൻ, നായരമ്പലം സ്വദേശി സന്തോഷ് എന്നിവരെയാണ് കാണാതായിരിക്കുന്നത്. ഇവർക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. പൂക്കാട് സ്വദേശി സാജു ആണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. മത്സ്യബന്ധനത്തിനായി പുഴയിൽ സ്ഥാപിച്ചിട്ടുള്ള ഊന്നിക്കുറ്റിയിൽ പിടിച്ചുകിടന്ന സാജുവിനെ മത്സ്യത്തൊഴിലാളികൾ രക്ഷപ്പെടുത്തുകയായിരുന്നു. നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും ചേർന്ന് തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്.